ബാക്കിയെല്ലാ അസുഖം ഇപ്പോൾ കിഡ്നിയുടെ അസുഖം എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാരൊക്കെ പിരിവിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ഭയങ്കര സഹതാപമാണ്. ഇപ്പം ഹാർട്ടിൻ്റെ അസുഖമായാലും ഇതെന്തായാലും എല്ലാവരും പൈസയൊക്കെ പിരിച്ച് എല്ലാവർക്കും ഭയങ്കര വിഷമം. അവരെ പോയി സമാധാനിപ്പിക്കുക, വീട്ടുകാരെ സമാധാനിപ്പിക്കുക, അത്രയും അവരെ സഹതാപവും പരിചരണമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ ഒരു വീട്ടിലൊരു മാനസിക രോഗി ഉണ്ട് എന്നറിഞ്ഞാൽ ആരും പിന്നെ അങ്ങോട്ട് പോവില്ല. അവർക്കൊരു സഹതാപമോ അല്ലെ, അവർക്ക് അവരെ തന്നെ ഈ വീട്ടുകാരെ രക്ഷിക്കണമെന്നോ ഇതുപോലെ പൈസ ഒക്കെ പിരിച്ചു വിട്ട് അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ഇതോ ഒന്നും നടത്തുന്നില്ല. ആരും ആ ഏരിയയിൽ പോവില്ല. നമുക്ക് അറിയുന്നുണ്ട്, നമ്മളെ പേഷ്യൻസ് നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് ഒരു പേഴ്സണൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അവരെ അവർ തഴഞ്ഞിട്ട് ആ വീട്ടുകാർക്കും കൂടെ അവർ മാനസിക സമ്മർദ്ദമാണ് അന്നേരം എല്ലാവരും കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം വരാനുള്ള കാരണം എന്തായിരിക്കും? അതായത് മാനസിക രോഗികൾക്ക് അവരൊരു തഴഞ്ഞിട്ട പോലെ, അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല അവരെന്തേലും ഇപ്പോൾ ഉത്കണ്ഠ രോഗം, ഇപ്പോൾ ബൈപോളാർ ഡിസോർഡറിൽ മാനിയ സ്റ്റേറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര അവർ എക്സൈറ്റഡ് ആയിരിക്കും, ഭയങ്കര ദേഷ്യം. അത് അവരുടെ സിംറ്റംസാണ്, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ആകെ ഇത് സൈക്കാട്രിസ്റ്റിനെ മാത്രമേ അറിയത്തുള്ളൂ. അതായത് അവരെ അവരോടത്ത് അടുത്തായിട്ട് ഇടപെടുന്ന നമുക്കേ മനസ്സിലാകത്തുള്ളൂ അവർ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. കാരണം ഇതൊക്കെ കുറഞ്ഞു വരുമ്പോൾ നമ്മളോട് പലരും പല ദേഷ്യത്തിൽ പല ചീത്തകളെയും തെറിവിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നത് നമുക്കൊരു വിഷമം തോന്നാറില്ല. കാരണം ഇത് കഴിഞ്ഞ് അവർ അവർ നോർമൽ സ്റ്റേറ്റിൽ എത്തുമ്പോൾ അവർക്കത് ഓർമ്മയുണ്ടാവും. പക്ഷെ അന്നേരം അവർക്ക് അതായത് കൺട്രോള് വിട്ട് പറഞ്ഞ് പോകാൻ നേരത്തെ അവരിപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരത് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പക്ഷേ സമൂഹം ഇങ്ങനെ കാണിക്കുമ്പോൾ പറയും അവനെ രണ്ട് പൊട്ടിക്ക്, രണ്ട് അടി കിട്ടാത്തതിന് കുറവാണ്, എല്ലാവരും പിടിച്ച് കെട്ടിയിടുക, അടിക്കുക. ആ ഒരു തീരെ ഒരു സഹതാപം അർഹിക്കുന്നില്ല. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആൾക്കാർക്ക് എന്താ ഒരു മനസ്സിലാക്കാനുള്ള ഒരു അറിവില്ലായ്മ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഹരീഷിന്റെ അഭിപ്രായത്തിൽ എന്താ? അത് ശരിയായ ഒരു കാര്യമാണ്, അത് അങ്ങനെ ഞാനും നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് മാനസികാരോഗ്യം തകരാറിലായ ഒരാള്, അത് എത്ര അളവിൽ തകരാറിലായാലും സാധാരണ നമ്മുടെ നാട്ടിൽ പറയും ആദ്യം അയാൾ ഒരു മുറിയിൽ പൂട്ടിയിടാൻ പറയും. അയാൾ ചിലപ്പോൾ ഓടിപ്പോകുന്ന ആളായിരിക്കില്ല, അയാൾ സാധനങ്ങൾ വലിച്ചെറിയുന്ന ആളായിരിക്കില്ല, പക്ഷെ നമ്മൾ അയാളെ പൂട്ടിയിടാൻ പറയും. മാനസികാരോഗ്യം ഒരല്പം തകരാറിലായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്ന് വെച്ചോളൂ. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ പൂട്ടിയിടുന്നുണ്ടോ? ഇല്ല. കുട്ടികൾ കയ്യിൽ കിട്ടിയ പാത്രം അതൊക്കെ വലിച്ചെറിയും, അവർ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അവരോട് ഒരു ആ വീട്ടുകാർക്ക് കുറച്ചുണ്ടാവുമായിരിക്കും, പക്ഷെ പുറത്തുള്ള ആർക്കും അവരോട് ഇത്തരത്തിലുള്ള കാരുണ്യമോ സഹതാപമോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്ന്, വളരെ ആഴത്തിൽ ഇതിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണ വേരുപിടിച്ചിട്ടുണ്ട് മാനസികാരോഗ്യത്തെ പറ്റിയിട്ടുള്ള. രണ്ട്, അത്ര തന്നെ അറിവില്ലായ്മയുണ്ട്. ഈ അറിവില്ലായ്മയിലാണ് ഈ തെറ്റിദ്ധാരണയും ഇതൊക്കെ ആഴത്തിൽ വേരുപിടിച്ചിരിക്കുന്നത്. അപ്പം ഇവർക്ക് ധരിക്കുന്നത് ഒരാൾക്ക് മാനസിക നില തകരാറിലായാൽ പിന്നെ അവർക്ക് തിരിച്ചു വരവില്ല. കിഡ്നി തകരാറിലായാൽ ചികിത്സിച്ചാൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ മറ്റ് സംഗതികൾ ഉണ്ടെങ്കിൽ അത് അതിന് ചികിത്സ കൊടുത്താൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ആളെ. പക്ഷെ മാനസിക നില തകരാറിലായാൽ അതിന് ചികിത്സിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. കാരണം എന്താണെന്നറിയോ? ഞാൻ വിചാരിക്കുന്നത് ഒരാളുടെ കിഡ്നി മാറ്റി വേറൊരാളുടെ കിഡ്നി വെക്കുന്നത് നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് കാണാനോ അല്ലെങ്കിൽ അറിയാനോ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതോ ഒരു കാര്യമാണ്. ഹാർട്ടിന്റെ വാൽവ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത് നമുക്ക് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ്. ഒരു സാധനം മാറ്റിയിട്ട് വേറൊരു സാധനം വെക്കുന്നു, ഇത് നമ്മുടെ വണ്ടിയുടെ സാധനങ്ങൾ മാറ്റുന്ന പോലെയോ നമ്മളുടെ മറ്റ് വീട്ടിലെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു റിപ്പയർ ചെയ്യുന്നത് പോലെയോ നമ്മളുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു സാധനമാണ് ശാരീരികമായ റിപ്പയറിംഗ് എന്ന് പറയുന്നത്. മാനസികമായ റിപ്പയറിംഗ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് യുക്തിസഹമായി പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ സൈക്യാട്രിയുടെ ഭാഗമായിട്ട് ബ്രെയിനിന്റെ ഒരു ഭാഗം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് വേറെ കൊള്ളാവുന്ന ഒരു ബ്രെയിനിന്റെ ഭാഗം വെക്കുന്ന ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് ഇത് സ്വീകരിക്കുമായിരുന്നു. കാരണം അവർക്കത് മനസ്സിലാവും, ഓ അയാളെ ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് എന്തോ ഫംഗസ് വന്നിട്ടുണ്ട്, അത് മാറ്റിയിട്ട് വേറൊരാളെ ബ്രെയിനിന്റെ ഒരു പീസ് എടുത്തിട്ട് വെച്ചാൽ അപ്പം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ മാനസികാരോഗ്യത്തിന് അളവില്ല. ഇതിപ്പോ നിങ്ങൾ പറയുന്നതല്ലാതെ പുറത്തൊരാൾക്ക് ഇതിനൊരു അളക്കാൻ കഴിയുന്ന എന്താ പറയുന്നത് ലീഗൽ മെട്രോളജി വകുപ്പ് ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അത് അവർക്ക് ഡൈജസ്റ്റിംഗ് അല്ല, പെട്ടെന്ന് ദഹിക്കില്ല. രണ്ടാമത്തെ സംഗതി, ഇങ്ങനെയുള്ള ആളുകളെ ചികിത്സിച്ചിട്ട് റിസൾട്ട് ഉണ്ടാകും എന്ന് അറിയണമെങ്കിൽ ആദ്യം ചികിത്സിച്ച് നല്ല റിസൾട്ട് കാണണം. നോക്കൂ, ചികിത്സിച്ച ആളുകൾ പോലും ഞങ്ങൾ ചികിത്സ നേടി പുറത്തു വന്നവരാന്ന് പറയാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നാണ് ഇതിന്റെ സക്സസ് റേറ്റ് അറിയാൻ കഴിയുന്നത്? കേരളത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മെന്റൽ ഹോസ്പിറ്റലുകൾ അല്ല, വേണ്ട നമ്മൾ ഇന്ത്യയിൽ തന്നെ എടുക്കൂ, കേരളത്തിലെ കാര്യം വിടാം,
ഹാർട്ട് ഓപ്പറേഷൻ സക്സസ് ആയാൽ ഡോക്ടറിനെ വെച്ചിട്ട് പരസ്യം ചെയ്യുന്നുണ്ട്, ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയ കഥ പറയുന്നുണ്ട്. ഒരാളുടെ മെന്റൽ ഹെൽത്ത് തകരാറിലായിട്ട് ഞങ്ങൾ അയാളെ തിരിച്ചു കൊണ്ടുവന്നു ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യാൻ ഹോസ്പിറ്റലുകളും, പരസ്യം വേണ്ട, അത് ആളുകളോട് തുറന്നു പറയാൻ ഈ പറയുന്ന ഹോസ്പിറ്റലുകളും തയ്യാറല്ല. ആ രോഗി തയ്യാറല്ലാത്തോണ്ടാണ്, അല്ലാതെ ഹോസ്പിറ്റലിന് താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഈ ചികിത്സയിലൂടെ ഇതിൽ പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അറിവ് സമൂഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇവരെ പരിചരിക്കാനോ ഇവർക്കൊരല്പം കരുണ നൽകാനോ നമുക്ക് കുറച്ചുകൂടി ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്ത് വേണം, മനസ്സ് വേണം. നമ്മുടെ ഈ രോഗികളെ സഹായിക്കാനും സഹാനുഭൂതി കാണിക്കാനും അവർക്ക് ഭക്ഷണം ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കാനും അവർക്ക് പണം വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ഒരു മൂല്യബോധം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത് ഒന്ന് മതത്തിന്റെ ഭാഗത്തുനിന്നാണ്, രണ്ട് സാമൂഹിക സംഘടനകളുടെ ഭാഗത്തുനിന്നാണ്. ഈ മതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പഠനങ്ങളിലൊന്നും പലപ്പോഴും ഏത് മതമായാലും അതിനകത്ത് ഈ മാനസികാരോഗ്യത്തിലുള്ള ആളുകളെ പരിചരിക്കാനുള്ള ഒരു പ്രത്യേക കരുതലോ സംഗതികളോ അതിൽ കൂടുതൽ ഫോക്കസ് പലപ്പോഴും ശാരീരികമായ സംഗതികൾക്കാണ്. രണ്ട്, നമ്മുടെ അല്ലാത്ത സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, ഇവരൊക്കെ നോക്കിയാലും അവർ മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം എത്തിക്കാനും അങ്ങനെയുള്ള സംഗതികൾ മെന്റൽ ഹോസ്പിറ്റലുകളെ അവർ പരിഗണിക്കാറില്ല സാധാരണഗതിയിൽ. കാരണം ഇപ്പൊ എന്റെയൊക്കെ ഒരു പൊതുപ്രവർത്തനം തുടങ്ങി കുറേ വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് ഏതെങ്കിലും സിനിമയിൽ ആരെങ്കിലും കാർഡടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സീനാണ്. അവരുടെ വായിലേക്ക് ഇത് വെച്ചിട്ട് ഭയങ്കര നൊരയും പതിയും വരിക, ഇലക്ട്രിക് ലൈനിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഇത് മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള, മനുഷ്യർക്ക് പോകാൻ പറ്റാത്ത, ആളുകളെ അവസാനം കൊണ്ടുവന്നിടുന്ന എന്തോ ജയിലിനേക്കാളും മോശമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ്. നമ്മുടെ സുഹൃത്ത് കോഴിക്കോട് കളക്ടറായിട്ട് വന്നപ്പോഴാണ് ഈ മെന്റൽ ഹോസ്പിറ്റലിന്റെ അവിടുത്തെ കംപ്ലീറ്റ് രീതി മാറ്റുകയും അവിടെയുള്ള അന്തേവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ചിട്ട് അത് പുറത്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്രശാന്ത് ബ്രോ, കളക്ടർ ബ്രോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് നമുക്ക് വളരെ കാര്യമായിട്ട് ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി കൈകാര്യം ചെയ്യുന്ന സംഗതി വളരെ മോശമായിട്ടാണല്ലോ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ സത്യത്തിൽ ഇത് മനസ്സിലാക്കിയിട്ടാണ് 2017 കേന്ദ്ര സർക്കാർ തന്നെ മെന്റൽ ഹെൽത്ത് ആക്ട് കൊണ്ടുവന്നത്. അപ്പൊ ഈ ആളുകൾക്ക് പരിചരണവും ശ്രദ്ധയും മാത്രമല്ല അവരുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള സഹായം കൂടി പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ ഭാഗമായിട്ട് കിട്ടേണ്ടതാണ്. എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ഒരു കയ്യോ കാലോ മുറിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അസുഖമുണ്ടായാൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയിട്ട് ശാരീരികമായ റിപ്പയറിങ് സാധ്യമാവുന്നത്, അതേപോലെ അതേ അളവിൽ മാനസികമായ റിപ്പയറിങ്ങും ഇത്രയും പ്രോക്സിമിറ്റിയിൽ, ഇത്രയും അടുത്ത് തന്നെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ സംവിധാനം അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. അതിന് നേരത്തെ ഷമീന പറഞ്ഞ പോലെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന്, ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഈ രോഗിയോട് സഹാനുഭൂതിയോടുള്ള ഒരു പെരുമാറ്റവും അവരെ സഹായിക്കാനുള്ള ഒരു സംഗതിയും വേണ്ടതാണ്. അത് വേണമെങ്കിൽ ഇതിന് ചികിത്സയിലൂടെ പരിഹാരമുണ്ട് എന്നുള്ളത് ചികിത്സിച്ച് അതിന് പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ആളുകൾ പറയേണ്ടതാണ്. ഇന്നിപ്പോ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ, ഞാനിങ്ങനെ ഒരു ഡിപ്രഷൻ വന്നു, ട്രീറ്റ് ചെയ്തു, മാറി എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരു വലിയ ഗുണം അതാണ്. ഒരാളെ 10-25 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരിങ്ങനെ പറയുകയാണെങ്കിൽ ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്രഷൻ ആയിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ബൈപോളാർ ഡിസോർഡേഴ്സ് ഒക്കെ ആളുകൾക്ക് ഇപ്പൊ സിനിമയിലൂടെ ഒക്കെ തന്നെ മാറി വരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രശസ്തമായൊരു സിനിമയുണ്ട്, നമ്മുടെ ശോഭനയ്ക്ക് മാനസിക പ്രശ്നം എന്ന് പറയുന്ന മണിച്ചിത്രത്താഴ്. അപ്പൊ മണിച്ചിത്രത്താഴിൽ പോലും അവരുടെ വീട്ടുകാരെന്താ ചെയ്യുന്നത്, മന്ത്രവാദീനെ വിളിച്ചോണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ അത് അതാ കേരളത്തിന്റെ പരിച്ഛേദമാണത്.